അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബജറ്റ് സെറ്റിലെ മാറ്റങ്ങൾ, ചേഞ്ചസ് ഇൻ ബജറ്റ് സെറ്റ്, അതിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ നമ്മൾ ഒരു ഉപഭോക്താവിന് അല്ലെ കൺസ്യൂമറിന്റെ വരുമാനത്തിൽ, ഇൻകത്തിൽ ഇൻക്രീസ് ഉണ്ടായാലും ഡിക്രീസ് ഉണ്ടായാലും എന്ത് ചേഞ്ച് ആണ് വരിക എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഗ്രാഫ് മുഖേന അത് കാണിച്ചു തന്നു. അതുപോലെ തന്നെ ഒരു പ്രോബ്ലം, രണ്ടു മൂന്ന് പ്രോബ്ലം തന്നിട്ട് എന്താ പറയാ, ഉപഭോക്താവിന്റെ വരുമാനം വർദ്ധിക്കുമ്പോൾ എന്താണ് വരുന്നത്, ഡിക്രീസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്, ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഉപഭോക്താവിന്റെ വരുമാനത്തിൽ മാറ്റില്ലാതെ സാധനത്തിന്റെ വിലയിൽ മാത്രം വരുന്ന ചേഞ്ച് എന്താന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ നമ്മുടെ കൺസ്യൂമറിന്റെ ഇൻകത്തിലെ ഒരു മാറ്റവും വരുന്നില്ല. അതായത് 20 രൂപയായിരുന്ന ഇൻകം 20 രൂപ തന്നെയാണ്. പക്ഷേ വസ്തുവിന്റെ വില, അല്ലെങ്കിൽ സാധനത്തിന്റെ, കൺസ്യൂമർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന്റെ വിലയിൽ എന്തെയും മാറ്റം സംഭവിക്കും. അപ്പൊ നമ്മൾ ബജറ്റ് ലൈൻ എന്താന്ന് പറഞ്ഞു. എന്താ ബജറ്റ് ലൈൻ എന്ന് പറഞ്ഞാല് കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ്, രണ്ട് വസ്തുക്കളുടെ, അല്ലെങ്കിൽ ബജറ്റ്സ് എന്ന് പറഞ്ഞ രണ്ട് വസ്തുക്കളുടെ കോമ്പിനേഷനെ കാണിക്കുന്നതാണ് ബജറ്റ് സെറ്റ് എന്ന നിലയിൽ ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് വസ്തുക്കളുണ്ട്, ഗുഡ് വണ്ണും ഉണ്ട് ഗുഡ് ടു ഉണ്ട്. അപ്പൊ നമ്മൾ പറയുമ്പോൾ ഗുഡ് വണ്ണിന്റെ കോമ്പിനേഷൻ, അതായത് ഗുഡ് വണ്ണിന്റെ ആ വസ്തുവിന്റെ വിലയിലുണ്ടാവുന്ന വർധനവും കുറവും, അപ്പൊ എന്താണ് ബജറ്റ് സെറ്റില്, സോറി ബജറ്റ് ലൈനിൽ മാറ്റം സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഗുഡ് ടുവിന്റെ വില കൂടിയാലും വില കുറഞ്ഞാലും എന്താണ് ബജറ്റില്, ബജറ്റ് ലൈനിൽ മാറ്റം സംഭവിക്കുന്നത്. അങ്ങനെ ടോട്ടൽ നമ്മൾ ഈ ഭാഗത്ത്, അതായത് വിലയിലുണ്ടാവുന്ന ചേഞ്ചിൽ നമ്മൾ 4 ഗ്രാഫുകളാണ് പരിഗണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതുവഴി പ്രോബ്ലം തന്നാൽ എന്തെയും മനസ്സിലാവും എങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഉപഭോക്താവിന്റെ, അതായത് ഗുഡ് വണ്ണിന്റെ വിലയിലുണ്ടാകുന്ന വർധന. ഇവിടെ ഉപഭോക്താവിന്റെ ഇൻകത്തില് ഒരു മാറ്റം വരുന്നില്ല, അദ്ദേഹത്തിന്റെ, അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് ഒന്നും പരിഗണിക്കുന്നില്ല. പക്ഷെ സാധനത്തിന്റെ വിലയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഒന്നാമതായിട്ട് പറയുന്നത് ഒന്നാമത്തെ ഗുഡിന്റെ, അല്ലെങ്കിൽ സാധനം വണ്ണിന്റെ, അല്ലെങ്കിൽ ഗുഡ് വണ്ണിന്റെ വിലയിലുണ്ടാകുന്ന വർധന, ഗുഡ് വണ്ണിന്റെ പ്രൈസിലുണ്ടാകുന്ന ഇൻക്രീസില് എങ്ങനെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ചേഞ്ചസ് ഇൻ പ്രൈസിൽ ഫസ്റ്റത്തെ ഭാഗം, അതായത് ഇൻക്രീസ് ഇൻ പ്രൈസ് ഓഫ് ഗുഡ് വൺ, ഗുഡ് വണ്ണിന്റെ വില വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ബജറ്റ് ലൈനിൽ, അല്ലെങ്കിൽ ആ ഗ്രാഫിൽ സംഭവിക്കുന്നത് എന്താണെന്നാണ് ചോദ്യം. ഒന്നാമതായിട്ട് നമ്മൾ പരിഗണിക്കാൻ പോകണം. പക്ഷെ ഇവിടെ നമ്മൾ ആദ്യമേ പറഞ്ഞു കൺസ്യൂമറിന്റെ ഇൻകത്തിന് ഇവിടെ യാതൊരു, അത് നമ്മുടെ ഈ ഒരു ബജറ്റ് ലൈനെ ബാധിക്കുന്നില്ല, ഓൺലി വസ്തുവിന്റെ വില മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ ഇവിടെ ബാധിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങളൊരു ഗ്രാഫ് കാണുന്നുണ്ട്, അതിൽ ഗുഡ് വണ്ണ് നിങ്ങൾ എക്സ് ആക്സിസിലും ഗുഡ് ടു നിങ്ങൾ വൈ ആക്സിസിലും എന്ത് ചെയ്യുന്നുണ്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ. ഗുഡ് വണ്ണ് കൂടുതലായിട്ടുണ്ടെങ്കിൽ, അതായത് ഗുഡ് വണ്ണിന്റെ പ്രൈസ്, ഇതാണ് ഗുഡ് വൺ. ഓക്കെ, ഗുഡ് വണ്ണിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മളെ ബജറ്റ് ലൈനില് സംഭവിക്കാൻ പോകണമെന്നുള്ളത് പറയാം. ഓക്കെ, ഗുഡ് വണ്ണിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ത് ചെയ്യും, താഴേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, എവിടെയാണ് ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, അതൊന്ന് പറഞ്ഞാൽ എവിടെയാണ് ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്നുള്ളത്, ഇതല്ലോ ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, ഇതല്ല ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, എക്സ് ആക്സിസിലുള്ളത്, വൈ ആക്സിസിലുള്ളത് ആരാണ്, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്. അപ്പൊ ഇവിടെ ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ത് ചെയ്യും, താഴേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റിൽ എന്ത് ചെയ്യൂല, മാറ്റമൊന്നും സംഭവിക്കില്ല. അപ്പൊ ഇതാണ് ആദ്യത്തെ, അതായത് വില വർദ്ധിക്കുന്നതിന്, വസ്തുവിന്റെ വില വർദ്ധിക്കുന്നതിന് മുമ്പുള്ള ബജറ്റ് ലൈന് ഇതാണ്, ഇതെന്ത്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, അതായത് M/P1 എന്ന് പറയുന്ന ഇതായിരുന്നു ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. ഓക്കെ, ഇനി നമ്മുടെ വസ്തുവിന്റെ വില വർദ്ധിച്ചു, വില വർദ്ധിച്ചപ്പോ കണ്ടോ നമ്മുടെ ഈ M/P1 എന്ന് പറയുന്ന ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ഇപ്പൊ എന്തായി, M/P1 ഒരു എന്തെങ്കിലൊക്കെ ഒരു ഒന്നോ അല്ലെങ്കിൽ ഹാഷോ അങ്ങനെ എന്തെങ്കിലൊക്കെ ഒരു സ്റ്റാർ മാർക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സൂചിപ്പിക്കാം, അല്ലെ M/P1 സ്റ്റാർ എന്നിടാം. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ആദ്യത്തെ ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. വസ്തുവിന്റെ വില വർദ്ധിച്ചപ്പോ എന്ത് ചെയ്തു,
അത് നേരെ താഴേക്ക് വന്ന് താഴേക്ക് വന്ന് താഴോക്കല്ല കേട്ടോ, താഴേക്ക് എന്ത് ചെയ്തു, ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ഇതായി എന്ത്, ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. ഇവിടെ നമ്മൾ പറഞ്ഞു വെർട്ടിക്കൽ ഇന്റർസെപ്റ്റിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അതിൽ മാറ്റം സംഭവിക്കാതിരിക്കാനുള്ള റീസൺ എന്താണ്, കാരണം നമ്മൾ ഇവിടെ ഗുഡ് വണ്ണ് മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ, ഗുഡ് ടു എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഗുഡ് ടുവിന്റെ ചേഞ്ചിൽ വരില്ല, ഗുഡ് ടുവിന്റെ വില വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യും, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് മാറും. അപ്പോ ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് മാത്രം മാറാനുള്ള കാരണം ഇവിടെ നമ്മൾ ഗുഡ് വണ്ണ് മാത്രമാണ്, ഗുഡ് വണ്ണിൽ വർധനവ് ഉണ്ടായാല് എന്താ സംഭവിക്കുന്നതെന്ന് മാത്രമാണ് ഇവിടെ എന്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായോ, ക്ലിയർ ആയിക്കണം. അപ്പൊ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് താഴേക്ക് പോകും, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റില് ഡസ് നോട്ട് ചേഞ്ച്, അല്ലെങ്കിൽ ചേഞ്ച് ഓട്ടൊന്നും ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. സ്ലോപ്പ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സ്ലോപ്പ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്ത് മാറിയിട്ടുണ്ട്. ഓക്കെ, സ്ലോപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ചെരിവ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പോ ഇതൊരു പ്രോബ്ലം വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് ഡിഗ്രീസ് ഇൻ പ്രൈസ് ഓഫ് ഗുഡ് വൺ. നേരത്തെ നമ്മൾ ഗുഡ് വണ്ണ് വർദ്ധിച്ചാലുള്ള ചേഞ്ച് പറഞ്ഞു, ഇനി നമ്മൾ പറയാൻ പോണത് ഗുഡ് വണ്ണ് ഡിഗ്രീസ് ചെയ്താനുള്ള ചേഞ്ച് എന്താന്നുള്ളത് പറയണം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു നേരെ താഴോട്ടാണ് വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഈ ഗുഡ് വണ്ണ് ഡിഗ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ മുകളിലോട്ട് എന്ത് ചെയ്യും, നമ്മളെ ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ഷിഫ്റ്റ് ചെയ്യും. ഇത് കണ്ടോ, ഇതായിരുന്നു ആദ്യത്തെ, ഈ റോസ് കളർ ആയിട്ടുള്ളതാണ് ആദ്യത്തെ ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഈ ബജറ്റ് ലൈന് ഗുഡ് വണ്ണിന്റെ, അതായത് ഒന്നാമത്തെ വസ്തുവിന്റെ വില വർദ്ധിച്ചപ്പോ ഈ വയലറ്റ് കളറിട്ട് വരച്ചിട്ടുള്ളതാണ് രണ്ടാമത്തെ ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഡിഗ്രീസ് ചെയ്തപ്പോ എന്ത് ചെയ്തു, വില കുറഞ്ഞപ്പോ, സോറി, വിലയിലുണ്ടാകുന്ന കുറവ് മൂലം എന്ത് ചെയ്തു, ബജറ്റ് ലൈന് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോ ആദ്യത്തെ ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ഇതായിരുന്നു, രണ്ടാമത്തെ ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ഇതാണ്. അപ്പൊ ഇവിടെ ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കുറയാണ്, ഇവിടെ ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ത് ചെയ്തു, ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് വർദ്ധിച്ചു. ഇവിടെയാണെങ്കിൽ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് കുറഞ്ഞു. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു ഗുഡ് വണ്ണ് മാത്രം പരിഗണിക്കുന്ന കൊണ്ട് ഗുഡ് ടൂല് ചേഞ്ചസ് ഒന്നും വരുമില്ല. അപ്പൊ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റില് അതുപോലെ തന്നെ മാറ്റമൊന്നും ചെയ്തിട്ടില്ല, സംഭവിച്ചിട്ടില്ല. അതായത് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഡസ് നോട്ട് ചേഞ്ച്, ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ആണെങ്കിൽ ഇൻക്രീസ് ചെയ്ത് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി സ്ലോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ സ്ലോപ്പ് എന്താ ചെയ്യുന്നത്, ഡിഗ്രീസ് ചെയ്യാണ്. കണ്ടോ, ഇവിടെ കുറഞ്ഞില്ലേ, ഇവിടെയാണെങ്കിൽ സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഇൻക്രിമെന്റ് കാണുന്നുണ്ട് സ്ലോപ്പിന്റെ കാര്യത്തിൽ. പക്ഷേ ഇത് ഇവിടെ നിന്നും ഇങ്ങോട്ട് പോകുമ്പോൾ സ്ലോപ്പ് ഡിഗ്രീസ് ചെയ്തു, ഇത്ര ഉണ്ടായിരുന്ന സ്ലോപ്പ് എന്ത് ചെയ്തു, ഡിഗ്രീസ് ചെയ്തിട്ടാണ് മാറിയത്. ഇവിടെയാണെങ്കിൽ ഇത്ര ഉണ്ടായിട്ടുള്ളൂ സ്ലോപ്പ്, പക്ഷെ അങ്ങോട്ട് എത്തിയപ്പോൾ ചെരിവ് എന്ത് ചെയ്തു, വർദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഉണ്ടായിരുന്ന ചെരിവ് എന്ത് ചെയ്തു, വർദ്ധിച്ചു. ഇവിടെയാവുമ്പോൾ ഇത്ര ഉണ്ടായിരുന്ന ഒരു സ്ലോപ്പ് എന്ത് ചെയ്യാണ്, ഇത്ര ഇത്ര കുഞ്ഞ സ്ലോപ്പായിട്ട് കുറയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ മാറ്റങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ത് ചെയ്തു, വർദ്ധിച്ചു. ഇവിടെ ഉണ്ടായിരുന്ന ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ഇങ്ങോട്ട് വർദ്ധിച്ചു. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റില് മാറ്റം ഒന്നുമില്ല. പിന്നെ പറയുവാണെങ്കിൽ നമ്മുടെ സ്ലോപ്പിന്റെ കാര്യത്തിൽ സ്ലോപ്പ് കുറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതിനും ഒരു പ്രോബ്ലം തരാം, അപ്പോ മനസ്സിലാവും. ഇനി ഗുഡ് ടു ഇൻക്രീസ് ചെയ്യുമ്പോഴും ഡിഗ്രീസ് ചെയ്യുമ്പോഴുള്ള ചേഞ്ച് എന്താന്നുള്ളത് നിങ്ങൾക്ക് തന്നെ സ്വയം വരക്കാവുന്നതാണ്. വേണമെങ്കിൽ അതിലെ മാറ്റങ്ങൾ ഞാൻ പറഞ്ഞു തരാം, അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വരച്ചു നോക്കുക. അപ്പൊ ഗുഡ് ടൂല് ഇൻക്രിമെന്റ് ഉണ്ടാവുക, അതായത് വർധനവ് ഉണ്ടാവുകയാണെങ്കിൽ ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ഇതാണല്ലോ, ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, അതിന് മാറ്റം സംഭവിക്കൂല. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റിലെ മാറ്റം ഉണ്ടാവുള്ളൂ. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ത് ചെയ്യും, ഡിഗ്രീസ് ചെയ്യും, സ്ലോപ്പ് ഡിഗ്രീസ് ചെയ്യും. ആ അവിടുത്തെ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത്, ബജറ്റ് ലൈൻ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് ആയിരിക്കും. ഇനി പ്രൈസ് ഡിഗ്രീസ് ചെയ്യുവാണെങ്കിൽ ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റിൽ ചേഞ്ച് ഉണ്ടാവില്ല, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഇൻക്രീസ് ചെയ്യും, സ്ലോപ്പ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇനി ഇത് വെച്ചോണ്ട് എന്ത് ചെയ്യുക, ഗുഡ് ടൂന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോഴും ഡിഗ്രീസ് ചെയ്യുമ്പോഴുള്ള ഗ്രാഫ് ഇനി നിങ്ങൾ വരച്ചു നോക്കുക. ഇനി ഞാൻ വരക്കുന്നതിനെക്കാട്ടി നല്ലത് നിങ്ങൾക്ക് ഇത് മനസ്സിലായോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, സ്വയം ഒന്ന് നോട്ട്ബുക്കിൽ വരച്ചു നോക്കുക. അപ്പൊ ഇത് രണ്ടും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രോബ്ലം തരാം. ഓക്കെ.